മീനം രാശി പൂരോരുട്ടാതി അവസാനത്തെ കാൽഭാഗം ഉത്രട്ടാതി രേവതി കുറച്ചു കാലമായിട്ട് പ്രതീക്ഷിച്ചിരുന്ന ഒരു വർഷമാണ് 2017 തുടക്കത്തിൽ സാമ്പത്തികമായിട്ട് മെച്ചമാകാനുള്ള ഒരു ഭാഗ്യമുണ്ട് ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ ജനുവരി മുതലുള്ള കാലത്ത് വരുമാനം വർദ്ധിക്കുവാനുള്ള ഒരു യോഗം ഇൻക്രിമെന്റോ പ്രമോഷനോ ഒക്കെ വരുവാനും കൂടുതൽ അധികാര സ്ഥാനത്തേക്ക് വരാനുമുള്ള ഭാഗ്യമുണ്ട് ഗവൺമെന്റ് എംപ്ലോയീസിന് പൊതുവെ എംപ്ലോയീസിന് ജനറൽ സാലറിഡ് ക്ലാസ്സിന് മെച്ചമായിട്ടുള്ള അനുഭവങ്ങൾ വരുന്ന ഒരു വർഷമാണ് 2017 എന്ന് പ്രത്യേകിച്ചറിയാം പുതിയ ജോലി ആഗ്രഹിക്കുന്നവർക്ക് കാര്യമായിട്ട് ശ്രമങ്ങൾ നടത്തേണ്ട ഒരു വർഷമാണ് 2017 അർഹിക്കുന്ന നേട്ടങ്ങൾ തന്നെ വന്നുചേരും ഡോക്ടേഴ്സ് ലോയേഴ്സ് എഞ്ചിനീയേഴ്സ് ബിസിനസ് എക്സിക്യൂട്ടീവ്സ് ലീഗൽ പ്രൊഫഷനൽ ഉള്ളവർക്കൊക്കെ നേട്ടങ്ങളും റെക്കഗ്നിഷനും പൊതുവെ സന്തോഷകരമായിട്ടുള്ള അനുഭവങ്ങളൊക്കെ വന്നുചേരുന്ന ഒരു വർഷമാണ് 2017 എന്നുള്ളതിൽ സംശയിക്കേണ്ട കാര്യമേ ഇല്ല എന്നുള്ളതാണ് അല്പം ഒരു കാര്യ തടസ്സം അതായത് ശനി അനുകൂലമല്ലാത്തൊരു ഭാവത്തിലേക്ക് വരുന്നതുകൊണ്ട് കണ്ട ശനി എന്നൊക്കെ പറയാം അതിൻ്റെ വലിയ ദോഷങ്ങളൊന്നും വരില്ല അല്പം ഒരു തടസ്സം ചില കാര്യങ്ങളിലേക്ക് ഒന്ന് വരാം എന്നുള്ളതേ ഉള്ളൂ വിവാഹ കാര്യങ്ങൾക്ക് വളരെ നല്ല വർഷമാണ് 2017 യോജിച്ച വിവാഹ ബന്ധം വന്നു ചേരാനുള്ള ഭാഗ്യമുണ്ടെന്ന് പ്രത്യേകിച്ച് അറിയാം പ്രണയ കാര്യങ്ങളിൽ ഉണ്ടായിരുന്ന കഴിഞ്ഞ വർഷങ്ങളിൽ ഉണ്ടായിരുന്ന തടസ്സമൊക്കെ അങ്ങോട്ട് നീങ്ങിയിട്ട് നല്ല രീതിയിലുള്ള വിവാഹം വന്നു ചേരാനുള്ള ഒരു ഭാഗ്യമുണ്ട് എന്നുള്ള കാര്യവും പ്രണയം വിവാഹത്തിലെത്താനുള്ള യോഗമുണ്ട് എന്നുള്ള കാര്യവും പ്രത്യേകിച്ച് അറിയാം പൊതുവെ ഡ്രീംസ് ഒക്കെ സ്വപ്നങ്ങളൊക്കെ അനുഭവത്തിൽ വന്നു ചേരുന്ന ഒരു കാലമാണ് സിനിമ TV രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള ഒരു സമയമാണെന്നും പ്രത്യേകിച്ചറിയ പൊതുവെ നേട്ടങ്ങൾ വന്നു ചേരും എന്നുള്ളത് കൊണ്ട് ഈ രാശിനാഥനായിട്ടുള്ള വ്യാഴനെ വിഷ്ണുവിനെ പ്രത്യേകം പ്രീതിപ്പെടുത്തണം ബ്രൈറ്റ് യെല്ലോ കളർ ഡ്രസ് ധരിക്കുന്നത് കൊണ്ട് ഭാഗ്യം വർദ്ധിക്കും എന്നുള്ള കാര്യം പ്രത്യേകിച്ചറിയുക മഞ്ഞ പുഷ്യരാഗം ധരിക്കുന്നത് കൊണ്ടും ഭാഗ്യം തീർച്ചയായിട്ടും വർദ്ധിക്കും എന്നും അറിയുക വിദ്യാർത്ഥികൾക്ക് നല്ല സമയമാണ് ഈ 2017 എന്നുള്ളത് വേണ്ട രീതിയിൽ ഉപയോഗിക്കേണ്ട ഒരു വർഷമാണെന്ന് പ്രത്യേകിച്ചറിയുക കൺസ്ട്രക്റ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുവാൻ പറ്റിയ ഒരു വർഷമാണ് ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്ന വർക്ക് നേട്ടങ്ങൾ പഴയ ബാധ്യതകളൊക്കെ കുറയ്ക്കുവാനുള്ള ഒരു ഭാഗ്യം ഈ വർഷമുണ്ട് എന്നുള്ള കാര്യവും പ്രത്യേകം ശ്രദ്ധിക്കുക കൃഷ്ണപ്രീതി കൃഷ്ണ ജപം മുടങ്ങാതെ ദിവസവും നടത്തുന്നതും ഭാഗ്യാനുഭവങ്ങളിലെ തടസ്സങ്ങളൊക്കെ നീങ്ങി വളരെ സന്തോഷകരമായിട്ടുള്ള രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുവാനും ഈ വർഷം ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരുവാനുള്ള തടസ്സങ്ങൾ നീങ്ങുവാനുള്ള യോഗവും സംജാതമാകും എന്നുള്ളതിന് സംശയം വേണ്ട സന്തോഷമായിരിക്കും